ഇതൊരു തിരിച്ചുപോക്കാണ്. കാലങ്ങൾക്കപ്പുറത്തേക്ക്, അറിവുകൾക്കപ്പുറത്തേക്ക്, യാഥാർത്ഥ്യത്തിന് വേണ്ടി ഇന്നിൻ്റെ പൊരുളറിയാൻ, സത്യങ്ങളെ സത്യങ്ങളാക്കാൻ. നമ്മൾ എത്തി നിൽക്കുന്നത് യുവത്വത്തിന്റെ മനോഹാരിതയിൽ ലേശം അഹങ്കാരത്തോടുകൂടി ശോഭിച്ചു നിൽക്കുന്ന സുന്ദരിയായ ഭൂമിയുടെ മുമ്പിലാണ്. ഇന്ന് കണ്ണീച്ചകളെപ്പോലെ ശല്യം ചെയ്യുന്ന കൃത്രിമ ഉപഗ്രഹങ്ങൾ ഇവളെ വലയം ചെയ്ത് ശ്വാസം മുട്ടിക്കുന്നില്ല. അനുഗ്രഹത്താൽ കിട്ടിയ സ്വന്തം ഉപഗ്രഹത്തിൽ ഇവളുടെ ഒരു മക്കളും ഇതുവരെ കാലുകുത്തിയിട്ടുമില്ല. പക്ഷെ മൃഗാദികളുടെ സുന്ദരമായ ഗാനത്തെ മൂടി നിർത്താൻ കൃത്രിമ ശബ്ദങ്ങൾ ഇപ്പോഴില്ല. തീരാപ്പകയാൽ രക്തരൂക്ഷിതമായ വൻ മൈതാനങ്ങൾക്ക് ഇവൾ ദൃക്സാക്ഷിയായിട്ടുമില്ല. എന്നാൽ ഇവിടെ മനുഷ്യനുണ്ട്, ഒറ്റയ്ക്കല്ല, അവന് സഹോദരങ്ങളുമുണ്ട്. കഥ തുടങ്ങുന്നത് ഇവിടെയാണ്. ഒരു ആസ്ട്രലോപിത്തക്ക് സമ്മയ്ക്ക് അഞ്ചാറ് മക്കളുണ്ട്. എല്ലാവരും കേമന്മാരാണ്, ഒന്നിനൊന്നും മെച്ചം. എന്നാണോ ഇവർ സ്വയം വേട്ടയാടാൻ തുടങ്ങിയത്, അന്നുതൊട്ട് ഇവരുടെ ചുറുചുറുക്കിന്റെ അളവ് ഒരു പടി കൂടി ഉയർന്നു. പുതിയ പുതിയ ഇരകൾക്കായി ഇവർ സ്വന്തം മാർഗം സ്വയം മെനയാൻ തുടങ്ങി. അങ്ങനെ ഇവർ പലരും പല ദിക്കിലായി. എന്നാൽ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഇവർക്ക് അനുയായികളുണ്ടായിരുന്നു. ആയതിനാൽ തന്നെ ഇവരുടെ കാലശേഷവും തലമുറകളായി ഈ യാത്ര തുടർന്നു. കാലാവസ്ഥയ്ക്കും ഭക്ഷണ ലഭ്യതയ്ക്കും നായാട്ട രീതികൾക്കും അനുയോജ്യമായ ശാരീരിക ഘടനയും ബുദ്ധിവൈഭവവും ഭൂമി ഇവർക്ക് നൽകി. ചിലർ പൂർണ്ണ നാശത്തിനിരയായി, മറ്റു ചിലർ പുതിയ സ്പീഷീസുകളെ സൃഷ്ടിച്ചു. പരസ്പരം അറിയാതെ അങ്ങനെ കുറെ കാലം അവർ വിസ്തൃതമായ ഭൂമിയിൽ ഒരുമിച്ച് എന്നാൽ വിഭിന്നമായി കഴിഞ്ഞു. അങ്ങനെയാണ് ഹോമോ സാപ്പിയൻസ് അഥവാ നമ്മൾ ഉണ്ടാവുന്നത്. സാപ്പിയൻസ് മാത്രമല്ല, യൂറോപ്പ്, പടിഞ്ഞാറൻ ഏഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഹോമോ നിയാണ്ടർതാലൻസസ്, കിഴക്കൻ ഏഷ്യയിൽ ഹോമോ ഇറക്ടസ്, ഇന്തോനേഷ്യൻ പ്രദേശങ്ങളിൽ ഹോമോ സൊലോവൻസസ്, ഫ്ലോറസ് ദ്വീപിൽ ഹോമോ ഫ്ലോറസിയൻസസ്, സൈബീരിയയിൽ ഹോമോ ഡെനിസോവ, റുഡോൾഫ് കായൽ കരയിലെ ഹോമോ റുഡോൾഫെൻസസ്, ഹോമോ ഇർഗാസ്റ്റർ എന്നിങ്ങനെ നീളുന്നു ഈ നിര. ഓരോരുത്തർക്കും അവരവരുടേതായ കഥകൾ പറയാനുണ്ട്. സാപ്പിയൻസ് ലഘുജീവികളായിരുന്നു. പഴങ്ങളും പ്രാണികളുമൊക്കെയായിരുന്നു പ്രധാന ഭക്ഷണം. എന്നാൽ നിയാണ്ടർതാൽസ് വളരെ ശക്തനായിരുന്നു. മസ്കുലാർ ബോഡിയും തണുപ്പ് സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള കഴിവും ഇവർക്ക് കൂടുതലായിരുന്നു. ഹോമോ ഇറക്ടസ് നട്ടെല്ല് നിവർത്തി നടക്കുന്ന മനുഷ്യരായിരുന്നു. ഇവരാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാലം നിലനിന്ന മനുഷ്യർ, അതായത് ഏകദേശം 2 മില്യൺ വർഷങ്ങളോളം. സാപ്പിയൻസിന് ഇനിയും ഒരുപാട് പോയാൽ മാത്രമേ 2 മില്യൺ വർഷം പിന്നിടാൻ കഴിയുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. ഹോമോ ഫ്ലോറേസിയൻസിന്റെ കഥ വളരെ രസകരമാണ്. പണ്ട് കടലിലെ വെള്ളം കുറഞ്ഞ സമയത്ത് ഇവർ നടന്ന് എത്തിയതാണ് ഫ്ലോറസ് ദ്വീപിൽ. എന്നാൽ വെള്ളം കയറിയതോടെ ഇവരുടെ തിരിച്ചുപോക്ക് നിജമില്ലാത്തതായി. ഫ്ലോറസ് ദ്വീപിൽ ഭക്ഷ്യ വിഭവങ്ങൾ കുറവായിരുന്നു. അങ്ങനെ ലേശം മാത്രം ഭക്ഷണം കഴിച്ചവർ കുള്ളന്മാരായി മാറി. ഏറിയാൽ 1 മീറ്റർ മാത്രമായിരുന്നു ഇവരുടെ ഉയരം. ഇത് മനുഷ്യന്റെ മാത്രം കാര്യമല്ല, അന്നാ ദ്വീപിലുണ്ടായിരുന്ന ആനകളും മറ്റും ഇതുപോലെ കുള്ളന്മാരായിരുന്നു എന്നതാണ് വാസ്തവം. ഹോമോ സാപ്പിയൻസിന്റെ ബുദ്ധിവൈഭവം കാരണവും സാമൂഹിക ബന്ധം കാരണവും വലിയ വലിയ സംഘങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് അഥവാ നമുക്ക് സാധിച്ചു. എന്നാണോ ജനസംഖ്യ കൂടിയത്, ആസ്ട്രലോപിത്തക്കസ് മക്കൾക്ക് വീണ്ടും കണ്ടുമുട്ടേണ്ടി വന്നു. അത് സമാധാനപരമായിട്ടുള്ളതായിരുന്നില്ല. സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന പ്രകൃതി നിയമം പാലിക്കാതിരിക്കാൻ ഒരു ജീവജന്തുവും ശക്തനല്ല. വംശനാശം ഒരു വെല്ലുവിളിയായി അങ്ങനെ അവിടെ ഉദിച്ചു. ഹോമോ സാപ്പിയൻസ് തീർത്തും മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് ഒളിച്ച് ലഘുവായ ജീവിതം പുലർത്തിയിരുന്ന ഈ മനുഷ്യർക്ക് മറ്റുള്ളവയ്ക്ക് ഇല്ലായിരുന്ന എന്തോ ഒരു ശക്തി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ആയതിനാൽ തന്നെ ഹോമോ സാപ്പിയൻസ് മറ്റെല്ലാത്തിനെയും പിന്തള്ളി ലോകത്തിന്റെ ഏകാധിപതിയായി. ഇതിനുള്ള കാരണം ഇന്നും അവ്യക്തമാണ്. നിരവധി തിയറികൾ ഉണ്ടെങ്കിലും എല്ലാത്തിനും പോരായ്മകൾ അല്ലെങ്കിൽ അപ്രാപ്തമായ എന്തോ ഒളിഞ്ഞു നിൽപ്പുണ്ട്. ഒരുപക്ഷെ ഇതിനുള്ള ശരിയായ ഉത്തരം ഇനി ഇന്നത്തെ മനുഷ്യവർഗത്തെ പൂർണ്ണമായി തുടച്ചു നീക്കി എന്ന് തന്നെ വരാം.
ഈ തിയറികളിലൊന്നാണ് ഇന്റർ ബ്രീഡിംഗ് തിയറി. ഇത് പറയുന്നത് ഇന്നത്തെ മനുഷ്യർ പല പല മനുഷ്യവർഗങ്ങൾ ക്രോസ് ചെയ്തുണ്ടായതാണ് എന്നാണ്. ഇങ്ങനെയാണെങ്കിൽ ഇന്നത്തെ യുറേഷ്യൻസ് സാപ്പിയൻസും നിയാണ്ടർത്താൽസും ഇന്റർബ്രീഡ് ചെയ്തുണ്ടായതും ഇന്നത്തെ ചൈനീസ് കൊറിയൻ ആളുകൾ സാപ്പിയൻസും ഇറക്റ്റസും ഇന്റർബ്രീഡ് ചെയ്തുണ്ടായതാണെന്നും അനുമാനിക്കാം. ഇത് വർഗീയതയുടെ ഒരു പുതിയ വാതിലായിരിക്കും തുറക്കുക. സംഘർഷങ്ങളും യുദ്ധങ്ങളും ഉണ്ടാവാം, വർഗീയത ആളിപ്പടരാം, ലോകം അസമാധാനത്തിന്റെ കേന്ദ്രമാവാം. എന്നാൽ റീപ്ലേസ്മെന്റ് തിയറി പറയുന്നത് പല പല മനുഷ്യവർഗത്തിന് ഇന്റർബ്രീഡ് ചെയ്യാൻ കഴിയില്ല എന്നാണ്. ആയതിനാൽ തന്നെ ഇന്നത്തെ മനുഷ്യരെല്ലാം സാപ്പിയൻസ് ആണ്. സാപ്പിയൻസ് എങ്ങനെയോ മറ്റു മനുഷ്യവർഗങ്ങളെ കീഴ്പ്പെടുത്തി, വംശനാശത്തിന്റെ രാക്ഷസമായ കൈകളിൽ നൽകി ഒരു ഏകാധിപതിയായി മാറി. ഈ തിയറിയാണ് ഇന്ന് അടിസ്ഥാനമാക്കിയെടുത്തിരിക്കുന്നത്. വാസ്തവം എന്നതിലുപരി വർഗീയതയെ അടക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം. ശാസ്ത്രവും അന്വേഷണവും നന്മയിലേക്കല്ല നയിക്കുന്നതെങ്കിൽ ശാസ്ത്ര അന്വേഷണം നിർത്തുക അല്ലെങ്കിൽ സ്വകാര്യമായി വയ്ക്കുക എന്നതാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. വാസ്തവത്തിൽ 1-4% മധ്യകിഴക്കൻ ആളുകളുടെയും യൂറോപ്യൻ ആളുകളുടെയും ഡി എൻ എ നിയാണ്ടർത്താലിൻ്റെതാണ്. 6% മലേഷ്യൻസിൻ്റെയും ഓസ്ട്രേലിയൻസിൻ്റെയും ഡി എൻ എ ഡെനിസോവൻ്റെതാണ്. ചിലപ്പോൾ നാം ഞെട്ടുന്ന മറ്റു പലതും ആരെയും അറിയിക്കാതെ ശാസ്ത്രലോകം വെച്ചിട്ടുണ്ടാവാം. നിഗൂഢമായി ഇരുട്ടിൻ്റെ മറവിൽ ആ സത്യങ്ങൾ വർഗീയതയാകുന്ന രാക്ഷസനെ പേടിച്ച് അമുങ്ങി നീറുന്നുണ്ടാവും. ചരിത്രത്തിൽ നിന്ന് തന്നെ ഇതൊക്കെ വ്യക്തമാണ്. പണ്ട് നേസികൾക്ക് ഒരു വർഗീയ സിദ്ധാന്തമുണ്ടായിരുന്നു. ഇതിൽ പറയുന്നത് ആര്യൻസ് അഥവാ വെളുത്ത വർഗ്ഗക്കാർ ബുദ്ധിയിലും ശക്തിയിലും സമർത്ഥരാണ് എന്നും കറുത്ത വർഗ്ഗക്കാർ മറ്റും ജനറ്റിക്കലി ബുദ്ധി കുറഞ്ഞവരും കാര്യപ്രാപ്തി ഇല്ലാത്തവരുമാണ് എന്നാണ്. അവരെ അടിമകളാക്കാൻ പോലും കൊള്ളില്ല എന്ന നിലപാടുകാരായിരുന്നു നേസികൾ. ശാസ്ത്രീയമായി ഈ വ്യത്യാസം വളരെ കുറവാണ് എന്ന് ഇന്ന് തെളിയിച്ചിട്ടുണ്ട്. ഹിറ്റ്ലർ സ്വപ്നം കണ്ടത് വളരെ ശക്തമായ ജർമ്മനിയെയാണ്. അതിന് ബുദ്ധിമാന്മാരായ ജനങ്ങൾ മാത്രം മതി എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ആയതിനാൽ തന്നെ കാര്യപ്രാപ്തി ഇല്ലാത്ത ജൂതരെയും മറ്റും ജർമ്മനിയിൽ നിന്ന് തുടച്ചു നീക്കുക എന്നത് അദ്ദേഹത്തിന്റെ ലക്ഷ്യമായി. ഇന്റർബ്രീഡ് നടന്നുണ്ടാകുന്ന കുട്ടികൾ കാരണം കലർപ്പില്ലാത്ത ശുദ്ധമായ ആര്യന്മാർ കുറയുകയും തൽഫലം രാജ്യം നാശത്തോടടുക്കുകയും ചെയ്യും എന്ന മിഥ്യാധാരണ അദ്ദേഹത്തെ നിരവധി സാധുക്കളെ കൂട്ടക്കൊലയ്ക്ക് ഇരയാക്കാൻ പ്രേരിപ്പിച്ചു. അതെ, വർഗീയതയെന്നു മാറുന്നു അന്നേ ശാസ്ത്രത്തിന്റെ ശബ്ദം ശക്തമാവുകയുള്ളൂ. അന്ധകാരത്തെ പിഴുതെറിഞ്ഞ് അന്നേ യുക്തിയുടെ ദീപം വെളിച്ചം പകരുകയുള്ളൂ.